ഹലോ ഗായ്സ്, അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കോൾ ഓഫ് ഡ്യൂട്ടി യുണൈറ്റഡ് ഓഫൻസീവിൻ്റെ ആദ്യത്തെ ഒരു ഗെയിം പ്ലേ ആണ് ചെയ്തത്. ഇത് ആക്ച്വലി ഒരു ലോ ആൻഡ് പി സി ഗെയിമാണ്. കാരണം ഞാൻ ഇത്രയും ഇതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ആൻഡ്രോയിഡ് ഗെയിമുകളായിരുന്നു. അപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് ഒരെണ്ണം ഉള്ളത് ശരിയാക്കി കിട്ടി. അതൊരു ലോ ആൻഡ് ലാപ്ടോപ്പാണ്. ഞാൻ 2013 വാങ്ങിച്ച ലാപ്ടോപ്പാണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസം എടപ്പള്ളിയിലെ N2NL കൊണ്ടുപോയിട്ട് ശരിയാക്കി കിട്ടി. താങ്ക്സ് ടു നൗഷാദ് ക. അപ്പം ആ ലാപ്ടോപ്പ് കിട്ടിയ ശേഷം ഞാൻ ഡൗൺലോഡ് ചെയ്ത ആദ്യത്തെ ഗെയിമാണ് കോൾ ഓഫ് ഡ്യൂട്ടി യുണൈറ്റഡ് ഓഫൻസീവ്. ആദ്യത്തെ ഗെയിം പ്ലേ ഓക്കെ ആയിരുന്നു. വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. സ്മൂത്തായിട്ട് റൺ ചെയ്തു. ഞാനൊട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല അത്രയ്ക്ക് നന്നായിട്ട് റൺ ആവും എന്നുള്ളത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. എനിക്കെന്തോ വാർ ഗെയിംസ് ഇഷ്ടമാണ്. നോർമൽ നമ്മുടെ ഫ്രീ റോം ഗെയിമുകളെക്കാട്ടിലും കുറച്ചുകൂടി ഇഷ്ടം വാർ ഗെയിംസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനിഷ്യലി തന്നെ ലോ എൻഡ് ആയിട്ടുള്ള ഗെയിമുകൾ ഏതാണെന്ന് നോക്കിയിട്ട് ഞാൻ അതാണ് ഡൗൺലോഡ് ചെയ്തിട്ട്. എനിക്ക് വലിയ പ്രോബ്ലം ഒന്നും പറ്റിയില്ല. പിന്നെ ക്രാക്ക്ഡ് ആകുമ്പോഴത്തേക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഓഷൻ ഓഫ് ഗെയിംസിനാണ് ഡൗൺലോഡ് ചെയ്തത്. ഓ, ചെറുതാറ് കൂടിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇതിപ്പോൾ ആദ്യത്തെ പാട്ട് കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ഈ പാട്ട് എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല, നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഗെയിം പ്ലേ കളിച്ച് നോക്കാം കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ എന്നോടാണ് പോകുന്നത്. ചാറ ഉപയോഗം കിട്ടുന്നുണ്ടോ? ഓക്കെ, എനിക്ക് തോന്നുന്നു ചർച്ചിൽ പോകണം. ചർച്ചിലാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. ഓക്കെ, ആ ഓക്കെ, എൻ്റെ ടീമെല്ലാം അവിടെ ഉണ്ട് ചർച്ചിൽ. ഓക്കെ, നമുക്ക് നോക്കട്ടെ. കുറച്ച് എൻ്റെ മോനെ ചറവറ അരി ഇമാരും ദുബിനൊക്കെയാണ് വരുന്നത്. ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ കുറേ ചറവറ എന്റെ കാലിലും കയറ്റി ശശി ചത്ത് എവിടെ നിന്നൊക്കെ വരുന്നത് എന്തോ. കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, വീണ്ടും കണ്ടിന്യൂ ചെയ്യണമല്ലോ ഗെയിം. വീണ്ടും ആദ്യം പോലെ തന്നെ തുടങ്ങി. പക്ഷേ എൻ്റെ ഗ്രാഫിക്സ് ഒക്കെ ഓക്കെയാണ് കേട്ടോ. ഒരു ലോയൻ ഗെയിം കളിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തില്ല. അത്യാവശ്യം നല്ല ഗ്രാഫിക്സും നല്ല കോൺവെർസേഷനും ഒക്കെ ഉണ്ട് ഇതിനകത്ത് ക്യാപ്റ്റൻ്റെ. പിന്നെ ഒരു ടീമായിട്ടാണ് കളിക്കുന്നത്, അതുകൊണ്ട് ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടർ ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ടീമായിട്ട് തന്നെയാണ് ഗെയിം പ്ലേ മൊത്തം മുന്നോട്ട് പോകുന്നത്. ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടറായിട്ടൊന്നും പറഞ്ഞില്ല. കോണ്ടർ അവനെ കൊന്നടോ, അവനെ മൊത്തം ചാടി ഇറങ്ങുന്നു മാറി. കൊല്ലടോ അവനെ, കൊല്ലടോ, കൊല്ല് 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 കൊല്ല്. കിട്ടി, തെറ്റ് തെറ്റ്. ഓക്കെ, ഈ ഗെയിമിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കില്ല് ചെയ്യുന്നവർക്കെല്ലാം ഹെൽത്ത് പാക്ക് ഉണ്ടാവും. അത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഹെൽത്ത് പാക്ക് കൊടുക്കുന്നതാണ്. അതൊരു എനിക്കൊരു പോസിറ്റീവ് കാര്യമായിട്ട് തോന്നി ഈ ഗെയിമിൻ്റെ. മൊത്തത്തിലും ഹെൽത്ത് പാക്ക് ആയിരിക്കും എനിക്ക് തോന്നുന്നു. ആ ക്യാൻസർ ഇല്ല, ക്യാൻസർ ഡിസ്കൗണ്ട് വരുമായിരിക്കും. അപ്പോൾ എനിക്ക് അവിടെ ചെന്നെങ്കിലും മാത്രമേ ക്യാൻസറിനെ കിട്ടിക്കാൻ കിട്ടി. ഈ സ്വർണം കിട്ടി, അത്യാവശ്യം നല്ലെണ്ണമായിരുന്നത്. എൻ്റെ ഹെൽത്ത് കുറവാണ്, മാത്രം ഹെൽത്ത് ആക്കുള്ളൂ ഉണ്ടോ, ഇതിന് അകത്ത് തന്നെ ഉണ്ടോ. ചെറുപുറ ചെറുപുറ ഹെൽത്ത് ആക്കും, ഹെൽത്ത് കിട്ടി. ഓക്കെ, ക്യാൻസർ എടുത്തു. ക്യാൻസറിന് കല്യാണത്തിന് സാധനം എടുത്തിട്ടാണ് അത് ഒരു മാറിടാ. അവനെ തീർക്കടാ, അവനെ തീർക്കടാ, അവനെ തീർക്കടാ. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഗെയിം പ്ലേ ആണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഇതുവരെ സ്റ്റക്കൊന്നും ആയിട്ടില്ല. എൻ്റെ ചിലറാണ് എൻ്റെ പ്രൊസസ്സർ ഇതിൻ്റെ വന്നിട്ട്. പിന്നെ 2 GB റാമുള്ളൂ, 240 SSD ആണ് ഇതിൻ്റെ. ലെനോവോടെ പഴയ മോഡലാണ്. എനിക്ക് G50 30 എന്ന് പറയുന്ന പഴയ മോഡൽ. അത് കഴിഞ്ഞിട്ടിട്ട് പുതിയ 2020 G50 30 അപ്ഡേറ്റ് ഇറക്കിയായിരുന്നു. ഇവന് അവിടെ നിന്ന് എന്നെ മാത്രം എം ജി വന്ന് ഫയർ ചെയ്യുന്നു. എന്നെ മാത്രം എം ജി വന്ന് ഫയർ ചെയ്യുന്നു. അവിടെ നിന്ന് നല്ല അടി കിട്ടുന്നു. നോക്കട്ടെ, എൻ്റെ മക്കളെ എണ്ണിക്കടാ. വെളിയും എല്ലാമോ ചത്തം തോന്നുന്നു. നമുക്ക് നോക്കാം, ഇവിടുന്ന് നല്ല ഇറങ്ങാനുള്ള രക്ഷ ഉണ്ടാ. നോക്കട്ടെ, ഇവിടുന്ന് ഒരു രക്ഷയില്ല. അടി കിട്ടുന്നു, എനിക്കെടുക്കാം. യുവന്മാർക്ക് ഉപയോഗിച്ച് ചെയ്യാനുള്ളതിന് എനിക്കാണ് യുവന്മാർ ഓരോന്നോരോന്ന് അസൈൻ ചെയ്ത് തരുന്നത്. എന്നും ആളുകളാണ് നോക്കുന്നത് യുവന്മാർ. ചെറുപുറ എനിക്കാണ് ഇതൊക്കെ അസൈൻ ചെയ്ത് തരുന്നത്. പട്ടിയോ
എന്നാലും നോക്കാം നമുക്ക് ഗെയിംസിൽ എങ്ങനെയൊക്കെ പോകുന്നുണ്ടെന്ന്. ഓക്കെ, തീർന്നോ? ഒന്നുകൂടെ നോക്കട്ടെ, തീർന്നെന്ന് തോന്നുന്നു. ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടെ നല്ലത് മറ്റേ തോംസൺ ആണ് കേട്ടോ. അത് നമ്മൾ സർവ്വകലാശാല പുതിയ നിൽക്കുന്നു കുറേ അടി നല്ലൊരു അടിയിട്ടുണ്ട്. അങ്ങനെ തിരുക്ക്. ആ കൊള്ളാം. ഇനി അവിടെ രണ്ടെണ്ണം പ്രവർത്തനമുണ്ട്. അഴയാതടാരാ ഇവിടെ ശശി, അഴയാതടാ ശശി. ഇനിയും വേറെ ഉള്ളത് ഇതും പറ്റുന്നുണ്ട്. ഇതിനൊക്കെ അത്യാവശ്യം നല്ല എയിം ചെയ്ത് കൊല്ലേണ്ടി വരും. മറ്റാവും ഇതുമാതിരി ആൾക്കാരെല്ലാം അവിടെ തീർന്നു കേട്ടോ. ഇനി എനിക്ക് തോന്നുന്നു പാൻസർ മാത്രമേ ഉള്ളു തോന്നുന്നു. ഇപ്പം അങ്ങനെ ഡോ ആണ് ഇതിനെ കുറേ മാറിയത്. ഇവന്മാരൊക്കെ എവിടെ നിന്ന് ഇറങ്ങി വരുന്നതെന്നാണ് ഒരു ഐഡിയ ഇല്ല. ഇവന്മാർ എവിടെ നിന്നൊക്കെയാണ് ഇറങ്ങി വരുന്നതെന്നുള്ളത് നമുക്ക് കുറച്ച് ഗെയിം പ്ലേ എങ്ങനെ കൊണ്ടുപോയി നോക്കട്ടെ. തീർന്നു ഫാൻസർ പോവുക അവിടെ നിന്ന്. ഫയറിംഗ് ഒന്നും കാണുന്നില്ലല്ലോ. ഇറങ്ങി വരുന്നു. എന്ത് ജെറ്റുകളാണ് നോക്കുന്നത് ഇവന്മാരൊക്കെ. ഒന്നും ഇറങ്ങിയിട്ടില്ല. നമുക്ക് നോക്കാം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കോൾ ഓഫ് ഡ്യൂട്ടി 1 ഒന്ന് ട്രൈ ചെയ്ത് കൊള്ളാവുന്നുണ്ട് കേട്ടോ. ഇത് യുണൈറ്റഡ് ഒഫൻസീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞില്ല ഒരു സീരീസാണ്. ഇത് കഴിഞ്ഞിട്ട് കോൾ ഓഫ് ഡ്യൂട്ടി 1 ഉണ്ട്, 2 ഉണ്ട്. എനിക്ക് തന്നെ 2 ഈ പി സിയിൽ റൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് നോക്കിയപ്പം ഓക്കെയാണ് റണ്ണായിക്കോളും എന്ന് തോന്നി. പിന്നെ കുറേ ഗെയിംസ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. മെഡൽ ഓഫ് ഓണർ, പസിഫിക് അസോൾട്ട്, അലൈറ്റ് അസോൾട്ട് അങ്ങനെ പറയുന്നത് ഓടെ മാറി. ഒബ്ജക്റ്റീവ് അപ്ഡേറ്റ്, ഒബ്ജക്റ്റീവ് അപ്ഡേറ്റ് ആയി. എന്താ ഒബ്ജക്റ്റീവ് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. എവിടെ 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 എന്തരണ്ട കുട്ട. എനിക്ക് മോനെ ചോറോ കുറവ് ചോറോ കുറവാണ് കേട്ടോ. കുറേ ഒന്നുമുണ്ട്. മെഷീനൊന്നും കിട്ടുമോ? മെഷീനുണ്ടെങ്കിൽ ഒരു കൈ നോക്കാതിരുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ അവന്മാരെല്ലാം കൂടെ ഒരു പരിവാക്കി കളി. ആ മെഷീൻ കണ്ണു കിട്ടി, മെഷീൻ കണ്ണു കിട്ടി. ഞാനൊന്ന് ശ്രമിച്ച് നോക്കാം കേട്ടോ. ചെറുപ്പറ ശ്രമിച്ച് നോക്കട്ടെ. മെഷീൻ കണ്ണു എടുത്തിട്ട് ഓഫൻ്റെ മോനെ. ഇപ്പം നല്ലപോലെ അടിയും കിട്ടുന്നുണ്ട് കേട്ടോ. ഹെൽത്തും കുറവാണ്. എനിക്കത് നല്ലൊരു പണി കിട്ടും. അത്യാവശ്യം നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതിന്. നോക്കട്ടെ. ആ എൻ്റെ മോനെ തീർന്നു തോന്നിട്ടോ. ഓൾമോസ്റ്റ് വേറെ തീർന്നു. ഓ ഷിറ്റ് മാൻ, വീണ്ടും ഇവിടെ നിന്ന് തന്നെ തുടങ്ങിയോ? എൻ്റെ ദൈവമേ, ഗെയിം സേവ്ഡ് ആയത് ഇതാണെന്ന് തോന്നുന്നു. ഓക്കെ, എനിക്ക് ഇങ്ങനത്തെ റെസൊല്യൂഷൻ നിങ്ങൾക്ക് വരുന്നത് ഡിസ്റ്റർബൻസ് ആണെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് പറയാം. കാരണം എൻ്റെ റെസൊല്യൂഷൻ കുറവാണ് പി സിയുടെ വന്നിട്ട്. അപ്പം അത് വെച്ചിട്ടാണ് എനിക്ക് ഫുൾ സ്ക്രീൻ മോഡിൽ ഇതുവരെ പ്ലേ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം റെസൊല്യൂഷൻ സപ്പോർട്ടഡ് ആവുന്നുണ്ടായിരുന്നല്ലോ. മാത്രമല്ല നിങ്ങൾ ഈ സ്ക്രീനിൽ എവിടെയെങ്കിലും ടിങ്സ് കാണുന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ ആണ് കേട്ടോ. ഡിസ്പ്ലേ ഒക്കെ പോയി ഒരു പരിധിയിൽ. ടിങ്സ് 2012 വാങ്ങിച്ച ലാപ്ടോപ്പാണ്. അതിന് നല്ലപോലെ യൂസ് ചെയ്ത് തന്നിട്ട് പറ്റിച്ചു വരെ ഇളകി ലാപ്ടോപ്പ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എടപ്പള്ളിയിലുള്ള N2N പുള്ളിക്കാരൻ അത് കൊണ്ടുപോയി എടുത്ത് സംഭവം സെറ്റാക്കി തന്നു കേട്ടോ. വലിയ ചാർജസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഒരു 6,000 രൂപയ്ക്ക് അത് ശരിയാക്കി തന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഗെയിം പ്ലേ ഇടാൻ പറ്റിയത്. ശരിക്കും ഗെയിംസ് ഞാൻ നല്ലപോലെ കളിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഈ ലാപ്ടോപ്പിൽ തന്നെ നല്ല വൃത്തിയായിട്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും പി ജിക്ക് പഠിക്കുമ്പോഴും ഒക്കെ കളിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ നമ്മളത് ലാപ്ടോപ്പൊന്നും ഉണ്ടായിരുന്നല്ലാത്തതുകൊണ്ട് പിന്നെ മൊത്തം ഗെയിം പ്ലേ ഫുള്ള് മൊബൈലിൽ തന്നെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ലാപ്പ് കിട്ടിയപ്പോഴത്തേക്ക് ആദ്യം തന്നെ അതൊരു തിട്ടു. എത്ര നാൾ ഓടുന്നൊന്നും അറിയത്തില്ല കേട്ടോ ഗൈസ്. ഓടാതിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് വേറെ വീഡിയോ ഒന്നും വരത്തില്ല. അവിടുന്ന് വരെ നമുക്ക് വീഡിയോ പ്ലേ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആൻഡ്രോയിഡ് ഗെയിമിലേക്ക് തന്നെ തിരിച്ചു വരാം. അത്രയേ ഉള്ളൂ. ഒബ്ജക്റ്റീവ് അപ്ഡേറ്റഡ് ആയി. ഓക്കെ, അപ്പോൾ ഇതിനകത്താന്ന് തോന്നുന്നു. ഗ്രാഫിക്സ് വൈസ് കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്. ഈ ഗെയിം അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഗെയിമാണ് കേട്ടോ. നിങ്ങളുടെ ചെറിയ ലോ സ്പെസിഫിക്കേഷൻ ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഗെയിമൊന്നും കളിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഷോ അടിക്കുന്നു വേണ്ട. ഇങ്ങനത്തെ കുറേ ഗെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഞാനെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോന്നായിട്ട് ഞാൻ പ്ലേ ചെയ്ത് ഞാൻ ശരിക്കും
പറ്റുന്നത്രയും ഡെയിലി ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും വീഡിയോയിൽ, കാരണം ടൈം എടുക്കും, പിന്നെ അപ്ലോഡ് ആവാനൊക്കെ കുറച്ച് ടൈമുകൾ എടുക്കുന്നുണ്ട്. ഓഹ്, എൻ്റെ മോൻ ചറപറ ഇറങ്ങി വരുന്നു. ഡിക് തോംസണിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഇതാണ് കേട്ടോ, ഒറ്റയടിക്കും നമുക്ക് എല്ലായിടത്തിനും തീർക്കാൻ പറ്റും. ഇവിടെ എന്തോ ഒരു മെഷീൻ ഗണ്ണുണ്ട് കേട്ടോ, ഇത് കൂടുന്നു പറയണം. എടാ നിൽക്കടാ, എടാ അവിടെ നിൽക്കടാ, എടാ നിൽക്കടാ, അവിടെ നിർത്തി. ഓക്കെ, അതിൻ്റെ പുറയിൽ ആരാ ഉള്ളത്? കുറേ എണ്ണമുണ്ടല്ലേ. ഞാൻ ഇതിനകത്ത് ഫ്രീ റോം ഗെയിമുകൾ കളിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ GTA ലിബർട്ടി സിറ്റി കളിച്ചിട്ടുണ്ട്, പിന്നെ വൈസ് സിറ്റി, സാൻ ആൻഡ്രിയാസ് ഒക്കെയാണ്. അതിൽ കൂടുതലൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, കാരണം പ്രൊസസ്സേഴ്സിനൊക്കെ താങ്ങുന്നതിനൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ, അതിൽ കൂടുതലൊന്നും ഞാൻ അങ്ങനെ ലോഡ് ചെയ്തിട്ടില്ല ഇതുവരെ. വർക്കാവാനും ചാൻസ് ഇല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ റിസ്ക് എടുത്തിട്ടില്ല. എൻ്റെ ലാപ്പ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഗെയിം കളിച്ചുകൊണ്ടാണ് ലാപ്ടോപ്പ് നശിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് എൻ്റെ മോനെ ടാങ്ക് ഇറങ്ങി വരുന്നു, അവനെ കൊന്നടാ കൊന്നടാ കൊന്നടാ. ഇനിയിപ്പോൾ ഈ ടാങ്കിനെ നശിപ്പിക്കണമല്ലോ, ഈ ടാങ്കിനെ പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചർച്ചിൽ പോകണം. ചർച്ചിലാണ് അതുള്ളത്. എനിക്ക് ഒരു വഴിയില്ല, ഒരു വഴിയില്ലെങ്കിൽ ആ വഴി തന്നെ തിരഞ്ഞെടുക്കാം. നോക്കട്ടെ, പോട്ടെ പോട്ടെ പോട്ടെ, ഇറങ്ങ് 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 ഇറങ്ങ്, നമുക്ക് നോക്കാം ഗൈസ്, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം ഗൈസ്. നോക്കട്ടെ, വല്ല വഴിയുണ്ട്. ഇതൊന്നും സപ്പോർട്ട് ചെയ്തില്ല കേട്ടോ, അതാണ് ഏറ്റവും വലിയ കട്ടിയായിട്ടുള്ളതെല്ലാം നമുക്കുണ്ട് തരും. ഓക്കെ, ഇത് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരൊറ്റ മോഡിലാണ്, അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇവന്മാരെ ഞാൻ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുറകിലൂടെ പോയി കയറി അപ്പുറത്ത് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് രക്ഷപ്പെടും. നോക്കട്ടെ, ഇല്ല കിട്ടിയില്ല 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 കിട്ടിയില്ല. നോക്കട്ടെ, ഇവിടെ ഒന്നും ആരുമില്ല. ഡൗമാരെ ഫോക്കസ് ചെയ്താണ് ഫയർ ചെയ്തുകൊണ്ട്. പുറകെ കൂടെ കയറി നോക്കാം, എനിക്ക് തോന്നുന്നു അവിടെ കൂടെ ഒരു വഴിയുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ അല്ല, ഇവിടെ ഇതാണോ, ഇതിനകത്തൂടെ പറ്റില്ലെന്ന് തോന്നുന്നു. ഓ, ഇതെല്ലാം ക്ലോസ്ഡ് ആണല്ലോ. അപ്പം എനിക്കെങ്ങനെ അപ്പുറത്ത് ചർച്ചിലേക്കൊന്ന് കടക്കാൻ പറ്റുന്നത്? ചർച്ചിലേക്ക് കടക്കാനായിട്ട് വരെ വഴികൾ ഒന്നും ഇല്ല സുഹൃത്ത്. അവിടെ ഫയർ, ആ അതേ കിടക്കുന്നു, ഇവിടെ ആരും ഇല്ലേ. ഓക്കെ, എൻ്റെ മോനെ വണ്ടി കിട്ടുന്നു, ആട തീർന്നു. ഈ നാറി അന്നേരം തന്നെ എടുത്ത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നില്ല, എന്ത് ചെട്ടകളാണ്. ഇവിടെ നിന്ന് തന്നെ പിന്നെയും തുടങ്ങണം, അതാണ് ഏറ്റവും വലിയൊരു ചെറുത്തേട്. ഗെയിം സേവ് മേജർ പോയിന്റിൽ വെച്ചിട്ട് ഗെയിം സേവിങ് വരുന്നില്ല. പിന്നെ പിന്നെ നിങ്ങൾ ആ ഒരു പോർഷൻ കളിച്ചുകൊണ്ടിരിക്കുക, അതാണ് ഒരു ബുദ്ധിമുട്ട്. നമ്മുടെ ഇത് ആ പോയിന്റൊന്നുമില്ല ട്രാൻസ്ഫർ ഒന്നും, അതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയാലോ. ഇങ്ങോട്ട് പോയിട്ട് തീർന്നു. എന്താണ് ചാതുവാണല്ലോ ഈ കളി മൊത്തം. കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം, നമുക്ക് സെറ്റാക്കാം. ഈ ഗെയിം പ്ലേസ് എല്ലാം കഴിഞ്ഞ് നല്ല രീതിയിലൊക്കെ ചാനൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ലാപ്ടോപ്പൊക്കെ എടുക്കാം. ലാപ്ടോപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ ഗെയിം കളിക്കുന്നുണ്ട്, എൻ്റെ ഞാൻ ലിസ്റ്റിലാക്കി ഇട്ടേക്കുന്ന ഒരുപാട് ഗെയിമുകളുണ്ട്. അത് ഇത്രയും ഒന്ന് കളിച്ചു തീർക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലാപ്പൊക്കെ എടുത്ത് നല്ല ഒരു വെളിപ്പടി കാച്ച് ഗെയിമുകളൊക്കെ നമുക്ക് ഇറക്കാം. അതുപോലെ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് നമ്മുടെ കേൾക്കാനാണ് പറ്റുന്നുണ്ടെന്ന് ഞാൻ തീർക്കാൻ പറ്റുന്നു. ഓ, അങ്ങനെ ഇങ്ങനെ റിലീവ് ആയിക്കോട്ടെ, തീർക്ക് 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 അങ്ങനെ തീർക്കാം അങ്ങനെ തീർക്കാം. ഓ ഷിറ്റ്, ഫക്ക്. പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ തുടങ്ങിയത്. ഇപ്രാവശ്യം സെറ്റ് ചെയ്യണം കേട്ടോ, ഇപ്രാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ട് പോകും, പെട്ട് പോകും. ടീം എന്താണ്, ടീം ഒരു രക്ഷയില്ലല്ലോ, ടീം ഭയങ്കര ഹോവാണ് കേട്ടോ.
ഇത് ഞാൻ തന്നെ തന്നെ കളിക്കേണ്ടി വരും തോന്നി കളി കളില്ല പോടാ 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 ഹെൽത്ത് ഉണ്ടോ ആ ഹെൽത്ത് മാക്സിമം ഉണ്ട് ഹെൽത്ത് മാക്സിമം ഉണ്ടെങ്കിൽ ഇതിൽ നമുക്ക് അനുഗ്രഹിക്കണം കേട്ടോ ഇതിൽ നമുക്ക് ആ ടാങ്ക് നശിപ്പിച്ച് ആറാണ് കലക്കി കൊടുക്കണം പണ്ടര ഉണക്കി കൊടുക്കണം അല്ലെങ്കിൽ സീനായിപ്പോ ടാങ്ക് തോന്നി ടാങ്ക് തോന്നി ഇതാക്കണ്ട അവിടെ കുറേ എണ്ണമുണ്ട് അവന്മാരെ ഇവിടെ നിന്ന് നമുക്ക് തീർക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും നമ്മളായിരിക്കും മിക്കവാറും അവന്മാർ ഫോക്കസ് ചെയ്ത് ഫയർ ചെയ്യുന്നത് കേട്ടോ M1 A1 ഇതെല്ലാം കുറച്ചുകൂടെ നല്ല തോംസൺ ആണ് അങ്ങനെ കുഴപ്പമില്ല നമുക്ക് ഇവന്മാരെ ഇവന്മാരെ എയിം ചെയ്ത് ഷൂട്ട് ചെയ്യേണ്ടി വരും അല്ലാതെ ഇവന്മാരെ ചാകത്തില്ല എയിം ചെയ്ത് ഷൂട്ട് ചെയ്യുന്നില്ല ടാങ്ക്സ് കാൻ നോട്ട് ബി ഹാൻഡിൽ റിമേറ്റ്സ് ഇവിടെ തന്നെയല്ലടോ ദൈവന്മാരെ ആടോ അല്ല ടാങ്കിനെ അല്ല പിടി വെക്കുന്നത് ഇവിടെയും കുറേ എണ്ണം നിൽക്കൊണ്ട് ഇവന്മാരെയാണ് നമ്മൾ വെടി വെക്കണേ കൊന്ന് തീർത്ത് ആളെടുക്കട പ്രശ്ന യുദ്ധമെങ്കിൽ യുദ്ധം ഇവന്മാരെല്ലാം ഒളിഞ്ഞിരിക്കുവാണ് ഇപ്പം കേട്ടോ എല്ലാം പേടിത്തമ്മമായിട്ട് മണ്ടന്മാരെല്ലാം ഒളിഞ്ഞിരിക്കുക നോക്കട്ടെ ദൈവത്തെ നിൽപ്പുണ്ടോ കേട്ടോ തീർത്തേക്കാം തീർത്തേക്കാം തീർത്തു 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 കുറേ റീലോഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ പോയി കേൾക്കാം കുറേ എണ്ണം കാണാനായിരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ കയറിക്കഴിഞ്ഞ് ഇവന്മാരെല്ലാം എന്നെ പാസ് ചെയ്ത് വരുമായിരിക്കും ലീഡ് ചെയ്യാൻ ഒരാൾ വേണം തോന്നുന്നു ഇവന്മാർക്ക് അതാണ് മെജോറിറ്റി കണ്ടോ എനിക്ക് തോന്നി കാരണം ഇവന്മാരെ ലീഡ് ചെയ്യാൻ ആൾ വേണം തോന്നി ക്യാപ്റ്റൻ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കാണ് ഏറ്റവും കൂടുതൽ ജോബ് തന്നേക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ലീഡ് ചെയ്തിട്ട് വേണം മുന്നോട്ട് ഗെയിം പ്ലേ കൊണ്ടുപോകാൻ ഓക്കെ ഇവിടെ ഇപ്പോൾ ടാങ്ക് വരും എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ടാങ്ക് കയറും ടാങ്ക് വരേണ്ടതാണ് പ്ലാൻസർ ഇപ്പോൾ വരേണ്ടതാണ് ആ അതെ വന്നു ഞാൻ പറഞ്ഞില്ലേ സെറ്റ് ഇപ്പോൾ കുറേ അടി കിട്ടും തീർത്ത് തീർത്ത് ഇല്ല ഹെൽത്തുണ്ട് ഗൈസ് ഹെൽത്തുണ്ട് തീർന്നിട്ടില്ല ഞാൻ തീർന്നിട്ടില്ല തിരിച്ച് വരുന്നതായിരിക്കും ഹെൽത്തുണ്ട് 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 എണീക്കട കൂട്ടോ ഇപ്പോൾ ടാങ്കിനെ ഇനി നശിപ്പിക്കുന്നതാണ് അതിനെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ചർച്ചിൽ പോകണം എനിക്ക് ഫ്രണ്ടിൽ കൂടെ എന്തായാലും പോകാൻ പറ്റില്ല മിക്കവാറും ബാക്കിൽ കൂടെ ഇറങ്ങേണ്ടി വരും ബാക്കിൽ കൂടെ ഇവിടെ കൂടെ ഇറങ്ങാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് അപ്പുറത്തോടെ ഇറങ്ങേണ്ടി വരും അപ്പുറത്തോടെ ഇറങ്ങിയാലേ ടാങ്കിനെ നശിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു നോക്കട്ടെ എന്താണ് വഴിയെന്ന് നോക്കട്ടെ അവിടെ ഇവിടെ ഇവിടെ എല്ലാം നമ്മുടെ ടീമുണ്ട് കേട്ടോ എനിക്ക് ചുറ്റും ആൾക്കാരുണ്ട് പക്ഷെ ഒബ്ജക്റ്റീവ് മൊത്തം എനിക്കാണ് തരുന്നത് നോക്കട്ടെ ഗൈസ് ടാങ്കിൻ്റെ പുറകെ കൂടെ പോകാം അത് ഇനിയും വഴിയുള്ളൂ പുറകെ കൂടെ ചെന്ന് പണിയാം പുറകെ കൂടെ ചെന്ന് പണിഞ്ഞു അത് കുഴപ്പമില്ല ചർച്ചിൽ ഇപ്പുറത്തൂടെ പോവാം ചർച്ചിൽ കയറാം ഇനിയും കുറേ നാറുകൾ അവിടെ കാണുമായിരിക്കും മിക്കവാറും അവിടെ കാണുമായിരിക്കും ഇവിടെ എല്ലാം കുറേ പേരുണ്ടല്ലോ അതേ കിടക്കുന്നു പറയണേ ഇവിടെ ആ ഫാൻസ് എടുക്കാം ഇനിയും നമുക്ക് അവനെ തീർത്ത് കളയാം ആ തീർത്ത് സെറ്റ് ഒബ്ജക്റ്റീവ് അപ്ഡേറ്റഡായി ഇനി എന്താണോ വരാൻ പോകുന്നത് എൻ്റെ ദൈവം തമ്പുരാനറിയാം എന്താണെന്ന് നോക്കട്ടെ ഇവന്മാരൊക്കെ എന്തായാലും എൻ്റെ കിടക്ക് കാണാം എന്നിട്ട് പോകണം അവിടെ മുറങ്ങിയാൽ മതി നോക്കട്ടെ കുറച്ച് സ്മൂത്താണ് കേട്ടോ കളി എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് പ്ലേ ചെയ്യാൻ നിർത്തി എന്തായാലും വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിക്കാൻ പറ്റി ഞാൻ ഈ ചെയ്യുന്നതിലൊന്നും എഡിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ് എഡിറ്റ് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനിട്ട് കഴിഞ്ഞാൽ ചിലപ്പം പ്രോസസ്സറൊക്കെ ലാഗായിപ്പോവും ഭയങ്കര സീനായിപ്പോവും ഇൻ്റൽ സെലറോൺ ഒരുപാട് പഴയ പ്രോസസ്സറാണ് ഇൻ്റലിൻ്റെ
അതുകൊണ്ട് ചിലപ്പോൾ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ഡാഗ് ആയി പോകുന്നത്. അതുകൊണ്ട് ആസിറ്റീസ് എങ്ങനെയാണെന്ന് റെക്കോർഡ് ചെയ്യുന്നത് അതുപോലെ തന്നെയായിരിക്കും ഞാൻ അപ്ലോഡും ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും എല്ലാം ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ശരിയാക്കാം. ഓക്കെ, ഇനിയിപ്പോൾ എന്താണോ ഇവിടുത്തെ കാര്യങ്ങൾ, ഇതാരാട്ടോമാർ നമ്മുടെ പാർട്ടികൾ തന്നെ. ഓ, ടാങ്ക് നശിപ്പിക്കാൻ പോകുന്നു കേട്ടോ. തീർത്തു, ഗ്രനേഡ് വിട്ടു. ശറ്റ്, ഓടോ. ഓ, പടി കിട്ടി. ഓക്കെ, ഇനി എന്താണോ പരിപാടി, അടുത്ത ഒബ്ജക്റ്റീവ് വന്നോ, അടുത്ത ഒബ്ജക്റ്റീവ് വന്നോ. ശരിക്കും ഞാൻ സി ഒ ഡിയിൽ നോട്ട് ചെയ്തൊരു കാര്യം എന്നറിയോ, എങ്ങനെ പോയാലും ഒരു ഗെയിം പ്ലേ ഹാഫ് ആൻ അവർ പോകും. കാരണം അവരുടെ മെഷീൻസ് അങ്ങനെയാണ്, കണ്ടിന്യൂസ് മെഷീൻസ് ആണ്. ഒരു അരമണിക്കൂർ അങ്ങനെ അല്ലേ പോകും. ഇത് തന്നെ എനിക്ക് തോന്നുന്നു, ഇത് തന്നെ 20 മിനിറ്റോളം ആയി ഗെയിം പ്ലേ. അപ്പം എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു അരമണിക്കൂർ ഇത് പോകുമായിരിക്കും. അതാണ് ഇവന്മാരുടെ ഏറ്റവും വലിയൊരു, നമുക്ക് പകുതിക്ക് വെച്ചിട്ട് നിർത്താൻ പറ്റില്ല. നോക്കട്ടെ, എനിക്ക് തോന്നുന്നു ഇനി മറ്റേ ഇതായിരിക്കും, അവന്മാരെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കില്ലാനായിരിക്കും അടുത്തെ. അതിനെന്താ, നമുക്ക് അവന്മാരെ കില്ല് ചെയ്യാം. നോക്കട്ടെ, ഞാൻ ഇനി അധികം ആൾക്കാരെല്ലാം തോന്നട്ടോ. ഒരുമാതിരി ഓൾമോസ്റ്റ് എല്ലാം തീരാറായട്ടോ. എനിക്ക് തോന്നുന്നു അവന്മാരെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊല്ലേണ്ടി വരുമായിരിക്കും. ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഈ വീക്കിനുള്ളിലായിട്ട് ഈ ഗെയിം പ്ലേസ് എല്ലാം തീർക്കണം. സി ഒ ഡി യൂണൈറ്റഡ് ഒഫെൻസീവ് തീർക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അടുത്തേ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നന്നായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കയറാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. വി ജസ്റ്റ് സ്പോട്ടഡ് ജർമ്മൻ മോർട്ടർ ടീംസ്. ഓ, ഇനിയിപ്പോൾ അവന്മാരെ എനിക്ക് തോന്നുന്നു ഡിസ്ട്രോയ് ചെയ്യേണ്ടി വരുമായിരിക്കും. മോർട്ടർ ടീംസ് സ്പോട്ട് ചെയ്തു എന്നല്ലേ പറഞ്ഞ്. അപ്പോൾ ഓ, അതോ അടി കിട്ടുന്നു, അടി കിട്ടുന്നു. മെഷീൻ കണ്ടുണ്ട് അവിടെ. കയറി പോകാം കേട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ കെട്ടുമോ. മോപ്പണാണ്, എന്നിട്ടുണ്ട് തൽക്കാലം ഇതിനകത്ത് കയറാം. അതിപ്പോൾ നോക്കട്ടെ എത്രത്തോളം വരുന്നുണ്ടാവും അവന്മാർ. നല്ലൊരു ഇട്ടുണ്ട് ആ ടവറിൽ. ഉണ്ട് രണ്ടുപേരുണ്ടോ ടവറിൽ? ടവർ ഇട്ടുന്നുണ്ട്. മിഷീൻ ഗൺസാണ് കൂടുതലും. ആ മിഷീൻ ഗൺസ് തന്നെയാണ് കൂടുതലും. നോക്കട്ടെ, അതിനകത്തേക്ക് ചാടാം. നമ്മുടെ ടീംസ് ഒന്നും എത്തിയില്ലെന്ന് തോന്നട്ടോ. ഹെൽപ്പ് കിടപ്പുണ്ട്, ഹെൽപ്പ് കിടപ്പുണ്ട്. ഇതാണ് ആകപ്പാട് എഴുതുന്നത്. ഇതിനകത്ത് എവിടെയെങ്കിലൊക്കെ ഹെൽപ്പ് വേണം. ഇപ്പോൾ ഗാഡി ഒന്ന് കയറുന്ന എങ്ങനെ? അറ്റം അറ്റം വിടാം. അവിടെ ശംഭുരാ, അവിടെ പോടരാ, അവിടെ നിൽക്കട. ആ, തീർത്തവനെ ഇവിടെ കുറേ എണ്ണം ഗാഡി അടിക്കും. ആ, തീർത്ത് നിൽക്കുന്നു. തീർത്തില്ലേ, കഷ്ടം. റീലോഡ് ചെയ്തിട്ട് പോവാം. ഇവിടെ ആരെങ്കിലും കാണുമായിരിക്കും. ആ ശംഭുര, അവിടെ ശംഭുര തീർത്തു. ആണ് എന്ത് തീർത്തു? ഞാൻ വെടി കിട്ടിയെ. ഊഫ്, അവിടുന്ന് വെടി കിട്ടിയല്ലോ. ഈ ടവറിൽ അവന്മാരെ തീർത്തില്ലായിരുന്നല്ലേ, അതാണ് തീർച്ചയായിട്ടോ. തീർത്തേക്കോ, രണ്ടാണത്തിനെ തീർത്തു. ഓക്കെ, ഒബ്ജക്റ്റീവ് അപ്ഡേറ്റഡ് ആയി. ഇനിയിപ്പോൾ എനിക്ക് വന്നാൽ മോർട്ടാർ നശിപ്പിച്ചാൽ മതിയായിരിക്കും. അവന്മാരെവിടാണോ നിൽക്കുന്നത് ബിൽഡിങ്ങിനും, ആ അതാണ് നിൽക്കുന്നില്ല. ശംഭുര എന്തോടൊക്കെ വീട്ടിൽ നിന്നു, രണ്ടെണ്ണം കൂടെ. ആ, തീർത്തു. അതൊരു കാറ് വന്ന് നിൽപ്പുണ്ടല്ലോ. ആരാണോ ഇനി ആ കാറിനകത്ത്? ക്യാപ്റ്റൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ, എനിക്ക് തോന്നി എനിക്ക് മാക്സിമം ഒരു 25 മിനിറ്റ് അടുത്തു. 25 മിനിറ്റ് ആകുന്നല്ലേ. അപ്പോൾ ഇത്രയും ഉണ്ടെന്ന് തോന്നുന്നു ഇവന്മാരുടെ ഗെയിം പ്ലേ. പക്ഷെ എന്നാലും എനിക്ക് കൊള്ളാം കേട്ടോ, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഗെയിം പ്ലേസ് ആണ്. വോർ ഗെയിംസ് ഇഷ്ടമുള്ളവർക്ക്, എനിക്ക് യൂഷ്വലി ഫ്രീ റോമിങ്ങിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം വോർ ഗെയിംസാണ്. നേരത്തെ മുതൽ കളിക്കുന്നത് വോർ ഗെയിംസാണ്. എന്തോ വോർ ഗെയിംസിനോടാണ് താല്പര്യം മൊത്തവും. അതുകൊണ്ട് ഏറ്റവും കൂടുതലും കളിക്കുന്നത് വോർ ഗെയിമാണ്. ഫ്രീ റോമിങ് ചറവറാന്ന് പറഞ്ഞ് GTA 5 ഒക്കെ കിടക്കില്ല. GTA ഫ്രീ റോമിങ് ഇഷ്ടമുള്ളവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുള്ളത് GTA പോലുള്ള ഗെയിമുകളിൽ മാത്രമേ. GTA
എനിക്ക് തോന്നുന്നു. പിന്നെ സ്ലീപ്പിംഗ് ഡോഗ്സിൽ അത്യാവശ്യം നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. ഇൻഫേമസിലുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചുമ്മാ ഇറങ്ങി നമുക്കിങ്ങനെ നടക്കാൻ പറ്റിയ സ്ഥലങ്ങൾ. എന്നോട് കയറാനാണോ പറയുന്നത്? ഞാൻ ഡോർ തുറന്നിട്ട് ഇവിടെ അവിടെ ഇരിക്കുന്നേ. അപ്പുറത്തോടാണോ? മാർട്ടിൻ ഓവർ ഇയർ ആൻഡ് ഗെറ്റിങ് ദ കാർ. ഓക്കെ. ആ അപ്പുറത്ത് ഡോറൊക്കെ തന്നിരിക്കുകയാണല്ലോ ചെക്കൻ. അപ്പം ഞാൻ കയറിയിരുന്നു. അപ്പോൾ ഗൈസ്, ഇത് ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറോളം ഉണ്ട് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ടാണ് ഞാൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ഈ വീക്കോടെ കോൾ ഓഫ് ഡ്യൂട്ടി യുണൈറ്റഡ് ഓഫൻസീവ് മൊത്തം തീർക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ തന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് നാളെ വീണ്ടും വരാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആരെയും നമുക്ക് കമ്പിൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ വളരുന്നതിനനുസരിച്ച് നമുക്ക് നല്ല നല്ല പ്രൊഡക്റ്റുകൾ കൊണ്ടുവന്നിട്ട് നമ്മളുടെ ഗെയിം പ്ലേസ് എല്ലാം നല്ല തട്ടുപൊളി ഗെയിം പ്ലേയിലേക്ക് നമുക്ക് മാറ്റാം. അപ്പം എന്തായാലും നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈ ഗെയിം പ്ലേ അവസാനിപ്പിക്കാം. നാളെ ഇതിൻ്റെ അടുത്ത പാർട്ട് 3 വീണ്ടും കാണാം. ഹീറോ ഈസ് നോ ബ്രേവർ ദാൻ ഓർഡിനറി മാൻ, ബട്ട് ഹീസ് ബ്രേവ് 5 ലോങ്ങർ. റാൽഫ് വാൾഡോ എമേഴ്സൺ. അപ്പോൾ ഗൈസ്, ഞാൻ റെക്കോർഡിങ് നിർത്താൻ പോവാണ്. റെക്കോർഡിങ് നിർത്തിയിട്ട് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോവാണേ. അപ്പോൾ എല്ലാവരും കാണണേ. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. നാളെ വീണ്ടും കാണാം. സീ യൂ.